Yo, what is up, guys? I'm Sally here. Welcome back to my channel, Unboxing Dude. So, we're going to catch you in a little bit. We're going to check out the setup of the camera. നമ്മള് വാവ് സ്കിൻ സയൻസിന്റെ അടിപൊളി കുറച്ച് പ്രൊഡക്റ്റ് വരച്ചു. നമ്മൾ അലുവേര കിറ്റ് ആണ്. ഓക്കെ, ഇതിൽ ഫേസ് വാഷ് ഉണ്ട്, അതുപോലെ തന്നെ പീൽ ഓഫ് ജെൽ ഉണ്ട്, പിന്നെ മൾട്ടി വിറ്റാമിന്റെ ഫേസ് ക്രീം ഉണ്ട്. ഓക്കെ, ഇതാണ് ഹൈഡ്രേഷൻ ഫേസ് വാഷ്, അതുകൊണ്ട് നിങ്ങളുടെ ഫേസ് കുറച്ചുകൂടി ക്ലീനും സോഫ്റ്റും ആയിരിക്കും എല്ലാ സമയവും. ഓക്കെ, ഇത് യൂസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ മുഖത്തെ ഡ്രൈനസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ഇതിന്റെ മുകളിൽ ഒരു എന്താ ബ്രഷ് ഉണ്ട്, അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് മസാജ് ചെയ്യാം, അത് നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് വേണമെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ അലോവേറിന്റെ പീൽ ഓഫ് ജെൽ ആണ് ഇത്. ഇത് എന്ത് സംബന്ധിച്ച് നിങ്ങളുടെ ഫേസിലെ ഡെഡ് സ്കിന്നിനൊക്കെ ഇത് റിമൂവ് ചെയ്യാൻ സഹായിക്കും. ഇതൊരു ടൈപ്പ് ഓഫ് ജെൽ ആണ്. അടുത്ത മൾട്ടി വിറ്റാമിൻ ക്രീം ആണ് ഇത്. നിങ്ങളുടെ ഫേസിലെ ഡെയിലി ഉള്ള ന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യും, ടെക്സ്ചേഴ്സും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന കിട്ടിക്കായ സംഭവമാണ്. ഇതൊരു ക്രീം ആണ്. ഓക്കെ, ഇതൊക്കെ അലോവേറിന്റെ ആയതുകൊണ്ട് തന്നെ ഹാംഫുൾ പൊല്യൂഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, ഇവരുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യയിൽ തന്നെ മെയ്ഡ് ചെയ്യണാണ്. അതുപോലെ തന്നെ ഇതിന് എക്സ്റ്റേണൽ പൊല്യൂഷൻസും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം നിങ്ങളുടെ സ്കിന്നിന് നല്ലതായിരിക്കും, ഹാംഫുൾ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ഇതിപ്പോ ഈ പ്രൊഡക്റ്റിന്റെ ബാക്കിൽ നമ്മൾ ക്യു ആർ കോഡ് കാണുകണ്ടില്ലേ, ആ ഒരു കോഡ് നമ്മൾ ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റിവാർഡും കാര്യങ്ങളും കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു സംഭവം മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഓക്കെ, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സംഭവമാണ്. ഇവരുടെ എല്ലാ പ്രൊഡക്റ്റും ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് എല്ലാ സ്ഥലങ്ങളിലുണ്ട്. സോ ലിങ്ക് താഴ്ത്തിണ്ട്. അതുപോലെ തന്നെ എന്റെ കോഡ് അടിച്ച് കഴിഞ്ഞാൽ 30% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, ഒരുപാട് റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് കയ്യിൽ കാണാം. സോ എനിവേ, തംസ് അപ്പ്, താല്പര്യമുള്ള വാങ്ങ്, ടെസ്റ്റ് ചെയ്തോ. ഓക്കെ, അപ്പൊ 15 ഓരോരോ പാക്ക് കൊണ്ട് എടുക്കുക, എന്നിട്ട് നമുക്ക് ഇതിൽ ഇതൊക്കെ ഉണ്ട് സ്ട്രോ. ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെ ഖുഷോ എന്ന് പറഞ്ഞ ഓട്ടാക്കുക, എന്നിട്ട് ഇതേ കൊയ്ക്കുക. ഓക്കെ, കുപ്പിയിൽ ഒഴിക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെയാട്ട ചെയ്യുന്നത്. ആ ഓട്ടാട്ട മുന്നോട്ട് തൽക്കാലം, ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. അതിലെങ്ങനെ ഒഴിക്കും, കുറെ ടൈം എടുക്കും. ഒഴിക്കട്ടെ, ഒഴിക്കട്ടെ, ഇല്ലേ പോരുന്നില്ല. ഒരു മടി, ഒരു മടി വിഞ്ഞു വളെ. അതെ, ഒന്നായിട്ട് ഇതാക്കി പിടിച്ചിട്ട. ഈ മാങ്ങ കളറ് കുറവാണോ? കളറ് കുറവട്ടിത് വെള്ളം മാത്രമേ ഉള്ളൂ തോന്നു. അല്ലേ, കുറച്ചാ ഇപ്പൊ നിറയും. നിങ്ങൾ ഇത് കാണാൻ വേണ്ടിട്ട് കവർ ഒന്ന് ഒഴിവാക്കാണ്. ഓക്കെ, ഇതാക്കണം. അപ്പൊ നമ്മള് ഒരു ഫ്രൂട്ടി എടുത്തുകൊണ്ട് നമുക്ക് ഇത്ര കിട്ടി. കുഞ്ഞുങ്ങൾ എത്ര വേണ്ടി വരും? ഒരു ഫ്രൂട്ടി, ഒരു ഫ്രൂട്ടി കൊണ്ട് ഇത്ര. നോക്കേണ്ട അടുത്ത നോക്കാം. ഓക്കെ, നല്ല സ്പീഡിൽ വരുന്നുണ്ടല്ലോ. അറിയോട്ടോ മോനെ, താനെ വേണ്ടി വരുമോ തോന്നുന്നില്ല. നോക്ക, ആ അതെ അതെ അതെ, ഇപ്പൊ രണ്ട് ഫ്രൂട്ടി കൊണ്ട് ഇത്ര ആയില്ലേ, രണ്ട് ഫ്രൂട്ടി കൊണ്ട് ഇത്ര ആയി. നോക്കാം,
മൂന്നാമത്തെ ഫ്രൂട്ടി ഇതാ കട്ട് ചെയ്യുന്നു. മൂന്നാമത്തെ ഫ്രൂട്ടി, ലെറ്റ്സ് ഗോ. മറ്റേ എല്ലാം വന്നിരുന്നു. കളർ ചെറുതായിട്ട് വ്യത്യാസമുണ്ട് തോന്നുന്നുല്ലേ? എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒരു മങ്ങിച്ചുണ്ട്. എന്താണ് ഈ ഫ്രൂട്ടിക്ക് ഇത്ര വിഷമം? ഓക്കേ, പശുവിനെ പാലറക്കണമായിരുന്നു. വരുന്നില്ല. ഓക്കേ, മൂന്നാമത്തെ ഫ്രൂട്ടി കുഞ്ഞോ. ഞാൻ പറഞ്ഞു ആറ് ആറ് അല്ല അഞ്ചര അഞ്ചര. ഓക്കേ, നാലാമത്തെ ഫ്രൂട്ടി. നാല് ഡാൻസ് കളിക്കട്ടെ ഫ്രൂട്ടി. ഫ്രൂട്ടി ഡാൻസ് കളിക്ക. നാലായി. അഞ്ചാമത്തെ ഇത് ഒഴിക്കുകയാണ് സഹോദരങ്ങളെ. ഉള്ളുകൂടെ പോണ ഉള്ളുകൂടെ പോണ. പൊളി 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 പൊളി. അങ്ങനെ അഞ്ചാമത്തതും ഇവിടെ കഴിഞ്ഞു. അഞ്ചാമത്തെ കഴിഞ്ഞില്ലേ? ആറാമത്താണ് കഴിഞ്ഞു. ഇതോടുകൂടി ഇത് അറിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്താ സംഭവം എന്നറിയില്ല. നൂറിന്റെ ബോട്ടിലാണ് എങ്ങനെ ആയാലും ഒരു പത്തെണ്ണം വേണ്ടിയിരുന്ന നമുക്ക് ആറാമത്തെ ഒഴിക്ക. ഓക്കെ, ആറാമത്തോണ്ട് പോരുന്നില്ല. ആറാമത്തെ ഫുള്ളായിട്ട് വേണ്ടി വരുമോ? ഫുള്ളായിട്ട് വേണ്ടി വരും. ഉറപ്പാ ഫുള്ളായിട്ട് വേണ്ടി വരും. ഓക്കെ, നോക്കാലോ. വേണ്ടേ? അപ്പൊ ആറ് ബോട്ടിലെ ഇങ്ങനത്തെ ആറ് ബോട്ടിലുണ്ട് ഇത് ഫുള്ളായി. ഫുള്ളായി തന്നെ വരെ കുറച്ച് ചിന്തി പോയല്ലോ നമ്മളോട്. ഓക്കെ, ആറ് ബോട്ടിൽ ഫുള്ളായി കഴിഞ്ഞാൽ ആറ് ബോട്ടിൽ എത്ര രൂപയാ? നോക്ക് നോക്ക്. ആറ് പതിനഞ്ച് എത്ര? ആറ് പതിനഞ്ച് അപ്പൊ ആറെണ്ണത്തിന് 90 രൂപ. 1, 2, 3, 4, 5 ആറ് എണ്ണത്തിന് 90 രൂപ. 90 രൂപ സാധനമാണ് വെറും 68 രൂപ. ഇനി ഒരു ഇതിലുള്ള ഇതിനാകെ 68 രൂപന്റെ ഒരു ബോട്ടിലാണ്. ഓക്കെ, 68 രൂപ. അപ്പൊ എന്തുകൊണ്ടും ഇത് വാങ്ങുന്നതാണ് ഗൈസ് നല്ലത്. ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങും. ഇതിന്റെ പെട്ടിന്റെ ക്യാഷ് അതുപോലെ തന്നെ സ്ട്രോന്റെ ക്യാഷ് വെറുതെ പോവാണ്. സോ എത്ര രൂപയാണ്? 60, 70, 80, 90, 30 രൂപ ആണ് ഇങ്ങനത്തെ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടാവില്ല. ഏകദേശം 30 രൂപയോളം നിങ്ങൾക്ക് നഷ്ടം. സോ എന്തായാലും മാക്സിമം ഇങ്ങനത്തെ തന്നെ വാങ്ങുന്നതായി എന്തുകൊണ്ട് നല്ലത്. ഒറ്റ ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാല് ഏതോ എനിക്ക് തോന്നുന്നപ്പോ 100 രൂപ ബോട്ടിൽ വാങ്ങിയാല് ഒരു ഇങ്ങനെ 35 രൂപ ഇതിന്ന് കിട്ടൂലേ? കിട്ടും. ഇങ്ങനെ 35 രൂപ കിട്ടും. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സെയിം ആവരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. സെയിം ആയില്ല. അപ്പൊ ആറെണ്ണം വേണ്ടി നമുക്ക് ഇതിൽ മൊത്തം നിറയ്ക്കാനില്ലേ? അപ്പൊ എന്തുകൊണ്ടും ഇത് തന്നെയാണ് നല്ലത്. ഇനി ഇതെടുത്ത് ഇങ്ങോട്ട് നിറച്ചു വെക്കാലോ കുഞ്ഞുമോള്. നമ്മളുടെ റോബോട്ട് കുട്ടി അവിടെ കുടുങ്ങിപ്പോയി. വെച്ചടാ സാര ശരിയില്ല. ഇപ്പൊ ഇറക്കി അവിടെ കുടുങ്ങിപ്പോയി. ചേച്ചി അതിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി. ഇന്ന് അവിടെ നിന്നു. ഓക്കെ, പൊയ്ക്കോ പൊയ്ക്കോ. ആ നീ കുടുങ്ങരുത് കേട്ടോ. അത് ഇവിടെ വെച്ചിട്ട് ഒന്ന് കുറച്ച് നീറ്റ് വെച്ചാൽ മതി. ഗെയിമിങ്ങിന്റെ സാധനം ഗേസ്. പിന്നെ നമ്മളെ മോണിറ്റർ പിന്നെ ഇങ്ങോട്ട് തന്നെ എടുത്തു വെച്ച് ഇവിടുത്തെ ടേബിൾ നമ്മളിപ്പോ അങ്ങോട്ട് ഇട്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ 3 സെറ്റപ്പ് അങ്ങനത്തെ ഒരു മോണിറ്റർ സംഭവങ്ങളാണ് ഇപ്പൊ നിലവിലുള്ളത് ഗേസ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ചെറുത് ചെറുത് വാങ്ങാണ്ട് എന്തായാലും വലിയൊരൊറ്റ ബോട്ടിൽ വാങ്ങാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എങ്ങനെയായാലും 20 രൂപന്റെ വാട്ടർ നമുക്ക് എക്സ്ട്രാ ഇതിൽ കിട്ടും. സോ അത് കുറെ ഇങ്ങനെ എന്താ സ്ട്രോന്റെ അതിന്റെ ഇരയ്ക്ക് ക്യാഷ് ഇങ്ങനെ വെറുതാണ് പോയി പോ. അപ്പൊ എല്ലാവരും വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ ഡ്യൂട്ടി നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒന്നുകൂടി മാങ്ങൊക്കെ ഒന്ന് ചെത്താൻ വേണ്ടി ഇതായിട്ട് പോയതാണ്. സോ ഞാൻ നാളെ ണിക്കണ്ട. ലോക്ക്ഡൗൺ ഒക്കെ ആണ് കേസ്. ആമസോൺ നമ്മളെ ഈ സ്ഥലത്ത് നിന്നും ഇവിടെ പറഞ്ഞു. ഫ്ലിപ്കാർട്ട് ഇവിടെ പറഞ്ഞു. സ്ഥാനങ്ങളൊന്നുമില്ല. യാ എന്തെങ്കിലും കിടക്കാൻ സംഭവിക്കുകയാണോ? ഓക്കെ, സീസൺ.